ഇപ്പോൾ ബി ജെ പി ഏറെ ആഗ്രഹിക്കുന്ന ഒന്നേ ഒന്നുള്ളൂ, പശ്ചിമ ബംഗാൾ ഭരണം. നിലവിൽ 6 MLA മാർ മാത്രമാണ് ബംഗാൾ നിയമസഭയിൽ ബി ജെ പിക്കുള്ളൂ. പക്ഷേ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഇവിടെ നേടിയത് 40% വോട്ടും 18 സീറ്റുകളുമായിരുന്നു. ബംഗാളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമിത്ഷാ മാസത്തിൽ 3 ദിവസമാണ് ബംഗാളിൽ ക്യാമ്പ് ചെയ്ത പ്രധാന പ്രവർത്തകരെ കാണുന്നത്. റാം മാധവനാണ് ബംഗാൾ ചുമതല നൽകിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തുന്നത്. ഇതിനിടയിലാണ് ബി ജെ പി അവരുടെ ആഭ്യന്തര സർവേയുടെ ഭാഗമായി ചില ഏജൻസികളെ 2 സംസ്ഥാനത്തും പാർട്ടിയുടെ പ്രകടനം വിലയിരുത്താൻ ഏൽപ്പിച്ചത്. സത്യത്തിൽ ഈ സർവേ ഫലം ചെറുതൊന്നുമല്ല ബി ജെ പിക്ക് ആത്മവിശ്വാസം പകർന്നിരിക്കുന്നത്. 2021 ആസാമിലും പശ്ചിമ ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ ആസാം ഭരിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന NDA ആണ്. അവിടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സംസ്ഥാനം കൂടിയാണ് അസം. അതുകൊണ്ട് തന്നെ വികസനം വോട്ടായി മാറുമെന്നാണ് സർവേ നടത്തിയ ഏജൻസികൾ പറയുന്നത്. എന്നാൽ ബംഗാളിൽ മമതയോട് ജനങ്ങൾക്ക് ഇപ്പോൾ പഴയ മമത ഇല്ല എന്നതാണ്. 10 വർഷമായി ഭരണം തുടരുന്ന ബംഗാളിൽ ക്രമസമാധാന പ്രശ്നങ്ങളും വികസന മുരടിപ്പും വരുന്ന തിരഞ്ഞെടുപ്പിൽ നിഴലിക്കും. കൂടാതെ 70.54% വരുന്ന ഹിന്ദു വോട്ടുകളിൽ കടന്നു കയറാൻ ബി ജെ പിക്കായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് ഷെയർ വ്യത്യാസം 3% പൗരത്വ സമരം ഹിന്ദുവിരുദ്ധ സമരമായി ചിത്രീകരിക്കുന്നതിൽ ഒരു പരിധിവരെ ബി ജെ പി വിജയിച്ചിട്ടുണ്ട് എന്നും വിവിധ ഏജൻസികൾ നടത്തിയ സർവേയിൽ പറയുന്നു. അതിനാൽ തന്നെ 2021 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ബംഗാളിൽ അധികാരം പിടിക്കുമെന്ന് തന്നെയാണ് ആഭ്യന്തര സർവേ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ സർവേകൾ അപ്പാടെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും നന്നായി പണിയെടുക്കാനുമാണ് ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ അണികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.